മനസ്സിലാക്കുന്നതിനോട് സ്വാഗതം. അപ്പൊ നമ്മൾ പലവരും മൊബൈൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റസ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മളിപ്പോ മൊബൈൽ തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലൊന്നും കയറ്റാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. ചിലവരുടെ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, അവർക്കൊക്കെ മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കൂടുതൽ കാണുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ പെയ്ഡ് ആയിട്ട് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അതായത് കൂടുതൽ സോഫ്റ്റ്വെയർസും പെയ്ഡ് ആണ്, നമ്മൾ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് നല്ല അഡ്വാൻസ് സെറ്റിംഗ്സ് ആയിട്ടും ഒരുപാട് നല്ല ഫ്രീ ഓപ്ഷൻസും ആയിട്ട് നമുക്ക് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ എനിക്ക് യുണീക്കും ഡിഫറെന്റ് ആയിട്ട് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും. അപ്പൊ നമുക്ക് സമയങ്ങളത് വിളിക്കാൻ പോലും തോന്നി. ഇപ്പൊ ചില നിങ്ങളാണ് ചെയ്തോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് വി എൻ എഡിറ്റർ എന്നാണ്. അപ്പൊ ഈ ഒരു വി എൻ എഡിറ്റർ മേക്കർ വ്ളോഗ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ ഇപ്പൊ പേര്. നിങ്ങൾക്ക് ഇന്റർഫേസ് കാണാൻ വേണ്ടി വരും. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ 94 MB ആണ് വരുന്നത്. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊജക്ട്സും സ്റ്റോറീസും ടെംപ്ലേറ്റ്സും വർക്ക്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി വരും. അപ്പൊ നമുക്ക് പുതിയൊരു പ്രൊജക്ട് വേണമെങ്കിൽ നമ്മൾ തരത്തിൽ പ്ലസ് ആയിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നാൽ നമ്മൾ ന്യൂ പ്രൊജക്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പൊ സ്റ്റോറി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 16:9 റേഷ്യോ സ്റ്റോറി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനേ വരും. അപ്പൊ എന്റെ ഇവിടെ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാനത് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിലൂടെ വെച്ച് സെലക്ട് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗോ കൊടുക്കാൻ ആയിട്ട് വരും. അപ്പൊ ഞാനിവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇന്റർഫേസിൽ എത്തിയിട്ടുണ്ട്. എഡിറ്റിംഗ് ഇന്റർഫേസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ഇന്റർഫേസ് ആണ്. അതിന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതൊന്നുമില്ല. നമുക്ക് ഇവിടെ ഓഡിയോ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഓഡിയോ ലെവൽസ് കാണാനായിട്ട് പറ്റും. ഓഡിയോ നമ്മൾ മ്യൂട്ട് ആണെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇങ്ങനെയാണ് ഇത് ഇന്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്ത മ്യൂസിക് ആഡ് ചെയ്യാം, ടൈറ്റിലും കാര്യങ്ങളും, പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളും ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിന് തന്നെ ഇവിടെ സ്റ്റിക്കർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അഡീഷണൽ ആയിട്ട് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്കർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ പ്ലസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കൊടുത്താൽ നമുക്ക് ഇവിടെ സ്റ്റിക്കർ സൈഡിലായിട്ട് വേണമെങ്കിൽ ഇമേജസ് ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അഡീഷണൽ ഫോട്ടോയും വീഡിയോ എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതവിടെ കെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ അത് കീ ഫ്രെയിമിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഈ ചെറിയ സോഫ്റ്റ്വെയറിന്റെ അകത്ത് തന്നെ നമുക്ക് ഫ്രീ ഓപ്ഷനിലായിട്ട് കീ ഫ്രെയിം ചെയ്യാൻ പറ്റും. കീ ഫ്രെയിമിങ് എന്താണെന്ന് അറിയാത്തവർക്ക് നമുക്ക് അത് ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ കീ ഫ്രെയിമിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളത് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പ്ലേ ഓവർ കാണാനായിട്ട് പറ്റും. അത് ആ സൈഡിലേക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. മോഷൻ ആനിമേഷൻ ആയാലും എന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അഥവാ നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിം ഡിലീറ്റ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവിടെ പോയിട്ട് ആ കീ ഫ്രെയിമിന്റെ ഓപ്ഷൻ കളയാലും മതി. അപ്പോൾ കീ ഫ്രെയിം ഒന്നും കൂടെ നിൽക്കിയാൽ മതി. അതേപോലെ തന്നെ ബേസിക് വേർഷൻസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത്. അല്ലാതെ അത്രയും അഡ്വാൻസ് സെറ്റിംഗ്സ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഇവിടെ ആഡ് സബ് ടൈറ്റിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ആ ടൈറ്റിൽ എന്ത് വേണമെന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരെ നമുക്ക് കീ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കളറും കാര്യങ്ങളും എഡിറ്റ് കൊടുക്കുക, നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഈ ഫ്രീ വേർഷനിലുള്ള. അടക്കം ഔട്ട്ലൈനിങ് അടക്കം എല്ലാം ഒരു ടെക്സ്റ്റിന് വരെ അവർ കൊടുക്കുന്നുണ്ട്. വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് തോന്നി. കാരണം നമുക്ക് കീ ഫ്രെയിമിങ്ങും ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസും കാര്യങ്ങളാണ്. വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ചെറിയ വേർഷൻ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക്. അപ്പോൾ ഇത് ബ്ലോഗേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം തന്നെയാണ്. അവിടെ ആ ഒരു ടൈറ്റിൽ തന്നെ ആ ഒരു ബ്ലോഗിങ്ങിന് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ മ്യൂസിക് വേണമെന്നുണ്ട്. പറ്റും ടാപ്പ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മ്യൂസിക് ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇമ്പോർട്ട് ഫ്രം മ്യൂസിക് ലൈബ്രറി എന്ന് കൊടുത്താൽ നമ്മുടെ ലൈബ്രറിയിലുള്ള മ്യൂസിക് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ വരാണെങ്കിൽ വ്ളോഗ്, പോപ്പ്, ഡൈനാമിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവരെ നമുക്ക് കുറച്ച് മ്യൂസിക്കുകളും കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ മ്യൂസിക് തൽക്കാലം ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഡിയോ നമ്മുടെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിതിപ്പോൾ ആഡ് ഫോട്ടോ കൊടുക്കണമെങ്കിൽ വീണ്ടും ജസ്റ്റ് ആ സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു ലെയറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ട, നമുക്ക് ആ സൈഡിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ താഴെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് അധികം ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടെംപ്ലേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയ പുതിയ ടെംപ്ലേറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ മൊബൈൽ ബി റോളിൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് നല്ല ടെംപ്ലേറ്റ്സും കാര്യങ്ങളും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വീഡിയോസ് ഫ്രീ സ്റ്റോക്ക് വീഡിയോസ് അവർ തരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ വരാണെങ്കിൽ ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കളർ ഫിൽറ്റേഴ്സ് ആണ് ഇത്. ബേസിക് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള ഫിൽറ്റേഴ്സ് ആണ്. മാത്രമല്ല ഒരുപാട് അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് അധികം ഓപ്ഷൻസും അങ്ങനെയുള്ള ഒരുപാടെണ്ണം നിങ്ങൾ കാണാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങളിവിടെ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സ്പോഷറും കാര്യങ്ങളും എഡിറ്റിംഗ് അതായത് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത്ര ഓപ്ഷൻസ് ഈ എഡിറ്റിംഗ് മൊബൈൽ എഡിറ്റിംഗിൽ തന്നെ കണ്ടിട്ടുള്ളത് ഐഫോണിൻ്റെ തന്നെ ഡിഫോൾട്ട് എഡിറ്ററിലാണ്. അതായത് സാംസങ്ങിൽ ഡിഫോൾട്ടായിട്ട് ഇല്ലാത്തതിനേക്കാളും കൂടുതൽ നല്ല ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള എല്ലാ രീതിയിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഒറിജിനൽ വേണമെങ്കിൽ ഒറിജിനൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് കളർ ഫീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
അതിന്റെ താഴത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ സ്പീഡ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 1x ൽ നിന്ന് 8x വരെ നമുക്ക് കൂടാനായിട്ട് പറ്റും. അപ്പം ഓവറോൾ എല്ലാ 8x ലിട്ട നല്ല സ്പീഡ് ആയിരിക്കും. അപ്പൊ പക്ഷേ എന്നാൽ ആ ഒരു വീഡിയോക്ക് അത്ര ഭംഗിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാസ്റ്റത്തെ കർവ് മൂവ് ചെയ്താൽ നമുക്ക് സ്പീഡ് റാമ്പിംഗും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് റെഗുലർ ആയിട്ട് സ്പീഡ് റാമ്പിംഗ് ചെയ്യണ പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ സ്പീഡ് റാമ്പിംഗും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് ഒരു കർവിൽ നിന്ന് സ്പീഡ് കൂടി കുറഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ കാണാം സ്പീഡ് റാമിംഗ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം അത് ഈ സോഫ്റ്റ്വെയറിന്റെ വേറൊരു പ്രത്യേകതയാണ് ഞാൻ കണ്ടത്. ഒരു സോഫ്റ്റ്വെയറിൽ ഞാൻ ഇതേ മൊബൈൽ എഡിറ്റേഴ്സിൽ സ്പീഡ് റാമിംഗിന് ഇങ്ങനെയുള്ള കർവ് ഓപ്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല. അതാണ് വേറൊരു യുണീക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് തന്നെ സ്പ്ലിറ്റ് ആയി. എന്നിട്ട് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു പാട്ട് ഡിലീറ്റ് ആയി. പക്ഷെ എന്താ നിങ്ങൾ മേളിൽ ശ്രദ്ധിക്കുക, ആ ഒരു ടെക്സ്റ്റ് പോയത്. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിങ്ങനെ വലിച്ചു കൊടുത്താൽ ആ ഒരു ടെക്സ്റ്റ് നീണ്ടു കിടന്നോളൂ, അല്ലെങ്കിൽ അങ്ങനെ നോർമലായിട്ട് തന്നെ കിടന്നോളും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര പാട്ട് നമ്മുടെ വീഡിയോയുടെ ട്രിം ചെയ്യണം, ഇത്രയും പാട്ട് ട്രിം ചെയ്യണം, ഇത്രയും പാട്ട് ട്രിം ചെയ്യണമെന്നുള്ള ചെറിയ ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇത്. അത് ബേസിക് സോഫ്റ്റ്വെയർസിലുള്ളതാണ്. ഞാൻ ഇതിന്റെ വേറെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ ഒരു ഫ്ലിക്കറിംഗ് എഫക്റ്റും വൈറ്റ് ഫ്ലിക്കറിംഗ് എഫക്റ്റും, അതേപോലെ തന്നെയുള്ള ഒരുപാട് രീതിയിലുള്ള ആനിമേഷൻസും ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ എഫക്ട് എത്രത്തോളം നമ്മുടെ വീഡിയോയിൽ വേണം, തുടക്കത്തിൽ ഇപ്പൊ ട്രാൻസിഷൻ മാത്രമായിട്ട് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് ഇത്രയും ഭാഗം മിനിമം എന്തായാലും വേണം. പക്ഷെ എന്നാൽ നമുക്ക് കൂടുതലാക്കണമെങ്കിൽ കൂടുതലാക്കാനായിട്ട് പറ്റും. അപ്പൊ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എഫക്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലേയിൽ വരുന്നത് കാണാനായിട്ട് പറ്റും. കുറച്ച് നേരത്തേക്ക് മാത്രം ആ ഒരു എഫക്ട് ഇവിടെ വരികയാണ്. അതിന്റെ താഴെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ ഒരു പ്ലെയിൻ ഇമേജ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മാത്രമൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും. ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാൽ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ താഴെ വരാണെങ്കിൽ ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ചെയ്തിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് റേഷ്യോ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ 9:16 ടിക്ടോക്ക് റേഷ്യോ, 1:1 ഇൻസ്റ്റാഗ്രാം റേഷ്യോ. അപ്പൊ കറക്റ്റ് ആയിട്ട് റേഷ്യോ തന്നെ കാണിക്കുന്നുണ്ട് അവിടെ. നമുക്ക് യൂട്യൂബ് വേണം, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഒറിജിൻ, ഇപ്പൊ ഞാൻ 16:9 ഷൂട്ട് ചെയ്ത് അതിന്റെ സെലക്ട് ചെയ്ത വ്യത്യാസങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ മിററും ഫ്ലിപ്പും ഒക്കെ നമുക്ക് നോർമലായിട്ടുള്ള. അതേപോലെ തന്നെ ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫ്രീസ് എന്ന് വെച്ചാൽ ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പം ഈ ഒരു ഫ്രെയിം ഫ്രീസ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിം അങ്ങനെ തന്നെ കുറച്ച് എത്തിക്കും, ഒരു സ്റ്റിൽ ഇമേജ് പോലെ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെ താഴെ വരാണെങ്കിൽ റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ക്ലിപ്പ് നമ്മളിപ്പോ പോകുന്ന ഓപ്പോസിറ്റ് രീതിയിലേക്ക് വരാം. അതായത് പിങ്ങനെയാണ് ക്ലിപ്പ് പോകുന്നതെങ്കിൽ അത് നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്രയും നല്ല സോഫ്റ്റ്വെയർസ് ഇത്രയും ബേസിക് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ ഇനിയും നിങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ മോഷനും കളർ കർവ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. ഒരുപാട് അധികം വേറെ ഇതിനകത്ത് തന്നെ ഒരുപാട് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്വയം ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇവിടെ. നമ്മളോട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസല്യൂഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം FPS ഉം കാര്യങ്ങളും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. 4K വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ഒറിജിനൽ സെലക്ട് ചെയ്താൽ നമ്മുടെ ഒറിജിനൽ എത്രയാണോ ഷൂട്ട് ചെയ്ത് അതേപോലെ തന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നതായി. അപ്പൊ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് ഇപ്പം ഒരു 1080p എടുത്ത് അത് 4Kയിലാക്കുമ്പോൾ ഇട്രേറ്റും അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒറിജിനലിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുക. അപ്പൊ അതായത് ഇവിടെ എക്സ്പോർട്ട് ആവുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് കിട്ടും. അപ്പൊ ഇത്രയും സിമ്പിളാണ് ഒരു VN എഡിറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഒരുപാട് പേരുണ്ടാവും നമ്മളുടെ ഇടയിൽ മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. എന്തൊരു ചെറിയ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എന്തൊരു ചെറിയ സ്റ്റോറി ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് എവിടെ വീഡിയോ ഇടാനാണെങ്കിലും വളരെ മികച്ച സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടേഴ്സിൽ കാണുന്ന അത്ര സോഫ്റ്റ്വെയർസിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഫ്രീ വേർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറെ പ്രത്യേകത. അപ്പം ഇവിടെ എക്സ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിങ്ങി എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. നമുക്ക് ഒരു സേവ് ആൻഡ് പബ്ലിഷ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ കാര്യത്തിൽ കമന്റ് ചെയ്യുക. അപ്പൊ തൊട്ട് നിങ്ങൾക്ക് എല്ലാവരും യൂസ് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ഉള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ.